ടു കവള 14-ാം റൗണ്ട് സീസൺ 2 പവർഡ് ബൈ ടോപ്കോ സംസം. എല്ലാവർക്കും അറിയാം നമ്മുടെ ഫിഫ്ത് സ്റ്റേജ് ഓഫ് കോമ്പറ്റീഷൻ ആണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഫിഫ്ത് സ്റ്റേജിൽ ഇന്നത്തെ എപ്പിസോഡിൽ അടുത്തതായി മത്സരിക്കാൻ വരുന്നു കെജി സത്താർ റൗണ്ടിൽ ഷേബാസ്. സോ ലെറ്റ്സ് ഹിയർ ഇറ്റ് അപ്പ് ഫോർ ഷേബാസ്. ഷേബാസ്, ഇന്നൊരു ഡിഫറെന്റ് ലുക്കിലാണ് ഷേബാസിനെ ഞങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. സോ സ്മാർട്ട്. എങ്ങനെയുണ്ട്? നമ്മുടെ ഫോർത്ത് സ്റ്റേജ് കഴിഞ്ഞു, ഫിഫ്ത് സ്റ്റേജ് സ്റ്റാർട്ട് ചെയ്തു. ഇത് ഫസ്റ്റ് സോങ് ആണ് അല്ലേ? കെ ജി സത്താർ റൗണ്ട് ആണ് ഇന്ന് സെലക്ട് ചെയ്തിരിക്കുന്നത്. എങ്ങനെയുണ്ട് പ്രിപ്പറേഷൻസ് ഒക്കെ? നന്നായിട്ട് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്. കോളേജ് കുഴപ്പമില്ല? കുഴപ്പമില്ല. ഫ്രണ്ട്സ് ഒക്കെ എന്ത് പറയുന്നു? നല്ല അഭിപ്രായങ്ങളാണ്. നല്ല അഭിപ്രായങ്ങളാണ് അല്ലേ? അപ്പം ഇന്ന് ഏത് സോങ് ആണ് പാടാൻ പോകുന്നത്? അന്ത്യപ്രവാചകൻ മുഹമ്മദ് റസൂൽ എന്നുള്ള സോങ് ആണ്. സപ്പോർട്ട് ചെയ്യാൻ ഉപ്പ തന്നെയാണ്. ഓക്കെ, അപ്പോൾ നന്നായിട്ട് പാടാൻ പറ്റണേന്ന് ഉപ്പ പ്രാർത്ഥിക്കും. നമ്മുടെ എല്ലാവരുടെയും പ്രാർത്ഥനയുണ്ട്. നമുക്ക് ഇനി ജഡ്ജസിലേക്ക് പോവാം. ഫൈസൽ മാഷേ, നമ്മുടെ സത്താർക്കയുടെ നല്ലൊരു പാട്ടാണ് പാടുന്നതെന്നാണ് മറ്റേ നമ്മുടെ ഷേബാസ് പറഞ്ഞത്. അത് ശരി തന്നെയാണ്, നല്ല ഒരു ഹിറ്റ് സോങ് ആണ്. പാടാൻ പാടി ഒരുപാട് പേർ ഷോകളിലൊക്കെ ഹിറ്റാക്കിയ പാട്ടാണ്. അതുപോലെയൊക്കെ പാടാൻ കഴിയട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. താങ്ക് യു ഫൈസൽ മാഷേ. ഷേബാസ് അപ്പം നല്ലൊരു സോങ് സെലക്ഷൻ ആണ്, വളരെ പോപ്പുലർ ആയ ഒരു സോങ് ആണ്. അപ്പം ഷേബാസിന്റെ ശബ്ദത്തിലൂടെ ഒന്നുകൂടെ കേൾക്കാൻ പറ്റട്ടെ എല്ലാവർക്കും. ഓൾ ദി ബെസ്റ്റ്. ലെറ്റ്സ് ഹാവ് ലുക്ക്. അന്ത്യപ്രവാചകൻ മുഹമ്മദ് റസൂല് അന്തിയുറങ്ങും റൗള ഷരീഫ് വന്നിനി കാണാൻ വൈകിടാകിൽ വരമരുളേണം ജഗന്നിയന്താ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അന്ത്യപ്രവാചകൻ മുഹമ്മദ് റസൂല് അന്തിയുറങ്ങും റൗള ഷരീഫ് വന്നിനി കാണാൻ വൈകിടാതെ വരമരുളേണം ജഗന്നിയന്താവേ. വളർന്നൊരു നാളി അഹദിന്റെ അമ്പിളി ആയുധിച്ച നിലാവ്. അന്ധത പാരി വളർന്നൊരു നാളി അഹദിന്റെ അമ്പിളി ആയുധിച്ച നിലാവ്. അഹമ്മദെന്നുള്ള പേരിൽ വളർന്ന നിലാവ് ആമിന ബീവി പെറ്റ അന്ത്യപ്രവാചകൻ മുഹമ്മദ് റസൂല് അന്തിയുറങ്ങും റൗള ഷരീഫ് വ
വന്നിനെ കാണാൻ വൈകിടാതെ വരമരുളേണം ജഗന്നെ എന്താവേ. ഹാഷിം കുടുംബത്തിൽ അബ്ദുള്ള പുത്രനായി ഹലീമ ബിപാലുട്ടുമാരംഭമോനായി ഹാഷിം കുടുംബത്തിൽ അബ്ദുള്ള പുത്രനായി ഹലീമ ബിപാലുട്ടുമാരംഭമോനായി മാതാപിതാക്കൾ വിടിഞ്ഞൊരനാഥനായി മാണിക്യപൂമു മുഹമ്മദ് റസൂലെ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അന്ത്യപ്രവാചകൻ മുഹമ്മദ് റസൂലെ അന്തിയുറങ്ങും റൗള ശരീഫ് വന്നിനി കാണാൻ വൈകിടാതെ ഷഹബാസ്, ഒരു ഗ്രാൻഡ് പെർഫോമൻസ് ഷഹബാസ്. നമ്മുടെ കോറസ് ഹെൽപ്പ് ചെയ്ത സുൽഫ ആൻഡ് ക്രിസ്റ്റകൽ, അവർക്ക് നല്ലൊരു കൈയടി കൊടുക്കാം. കൂടാതെ നമ്മുടെ ഓർക്കസ്ട്ര, ഇനി കമന്റ്സ് അറിയാം അല്ലേ? ഓക്കെ, വിൽ മൂവ് ഓൺ ടു ദ കമന്റ്സ്. ഫൈസൽ മാഷേ, സത്താർക്കയുടെ മറ്റൊരു സൂപ്പർ ഹിറ്റ്, ഗംഭീരമായി തന്നെ ഷഹബാസ് പാടിയിട്ടുണ്ട്. താങ്ക് യു സർ. സത്താർക്ക തന്നെയാണ് ഇതിൻ്റെ ഇത് പാടിയതും രചിച്ചതും ഒക്കെ തന്നെ.
ഞാൻ പിന്നെ സത്താർക്ക് തന്നെ പാടിക്കിട്ടിട്ടുണ്ട്, പല ഷോയിലും പല കുട്ടികളും പാടിക്കിട്ടുണ്ട്. നമ്മുടെ കോറസ് നന്നായിട്ട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് മോനെ. ഇത് പിന്നെ ശരിക്കും നബിയോടുള്ള, പ്രവാചകനോടുള്ള ഒരു വല്ലാത്ത അനുഭൂതി, ഒരു പ്രണയവുമാണ് ഈ പാട്ടിൽ ശരിക്കും പറയുന്നത്. വളരെ കൃത്യമായിട്ട് തന്നെ അത് നബി മക്കത്ത് വന്നപ്പോൾ ഉണ്ടത് മാറ്റങ്ങളും അങ്ങനെയൊക്കെ ഒക്കെ മൊത്തത്തിൽ ഒരു പ്രവാചക പ്രകീർത്തന ഗാനമാണ്. വളരെ ഗംഭീരമായി തന്നെ പാടി കേട്ടോ. ഓക്കെ, താങ്ക് യു സർ. താങ്ക് യു ഫൈസൽ മാഷേ. ചേച്ചി ഷബാസ്. ചേച്ചി സബാഷ്. അടിപൊളിയായിരുന്നു പാട്ട്, വെരി വെരി നൈസ്. കാരണം ഷബാസ് ഇങ്ങനെ അതിൽ മുഴുകി പാടുകയായിരുന്നു എന്നുള്ളത് ഞങ്ങൾക്ക് കാണുമ്പോഴും മനസ്സിലാവുണ്ടായിരുന്നു, കേൾക്കുമ്പോഴും മനസ്സിലാവുണ്ടായിരുന്നു. കംപ്ലീറ്റ് ഇൻവോൾവ്മെൻ്റ് ആയിരുന്നു മോൻ്റെ ഭാഗത്തു നിന്ന്. അതും പ്രത്യേകിച്ച് ഇങ്ങനത്തെ ഒരു പാട്ടാകുമ്പോൾ ഏറ്റവും അത്യാവശ്യം എന്ന് പറയുന്നത് അതാണ്, പാട്ട് ഇവിടെ എത്തിയാൽ പോരല്ല, നമ്മുടെ മനസ്സിലേക്ക് എത്തണം പാട്ട്. അത് ഇന്ന് ഷബാസ് പാടിയപ്പോൾ ശരിക്കും മനസ്സിൽ കൊണ്ടു, ഭയങ്കര സുഖമായിരുന്നു കേൾക്കാൻ. നന്നായിട്ട് പാടി മോനെ. എന്ത് ചെയ്യണു ഇപ്പോൾ ഷബാസ്? ബിടെക് ചെയ്യുന്നുണ്ട്. ബിടെക് ചെയ്യണു. എവിടെ പഠിക്കണേ? ഷൊർണൂർ. ഷൊർണൂരാണ്, അത് ശരി. ഓക്കെ, ഇനിയും ഇങ്ങനെ നല്ല നല്ല പാട്ടുകളൊക്കെ പാടാനുള്ള അവസരങ്ങൾ ഷഹബാസിന് ഉണ്ടാവട്ടെ. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു ചേച്ചി. ഷാൻ സർ, സൂപ്പർ. താങ്ക് യു സർ. ശരിക്കും ഇൻവോൾവ്മെന്റ് എന്നൊക്കെ പറയുന്നത് ഇതാണ് ഷഹബാസ്. ശരിക്കും ഷഹബാസിന്റെ ഇൻവോൾവ്മെന്റ് കണ്ടിട്ട് ഞങ്ങളും അതിൽ ടോട്ടലി ഇൻവോൾവ് ആയി. കൂടുതലൊന്നും പറയാനില്ല, സൂപ്പർബ് ആയിട്ട് പാടി. താങ്ക് യു. അമേസിംഗ്. താങ്ക് യു ഷാൻ സർ. ഷഹബാസ്, ഗുഡ് കമൻസ്. ശരിക്കും പാട്ടിൽ ഇമേഴ്സ്ഡ് ആയിട്ട് ഇരുന്നു. അപ്പോൾ നല്ല മാർക്ക് നമുക്ക് പ്രതീക്ഷിക്കാമല്ല ഷഹബാസ്. ഓക്കെ, ഫിഫ്ത് സ്റ്റേജിലെ ഫസ്റ്റ് റൗണ്ട് ഓഫ് മാർക്ക്. ഷാൻ സർ, ഐ സ്റ്റാർട്ട് വിത്ത് യു. 27.5 on 30. ചേച്ചി 28 on 30. ഫൈസൽ മാഷേ 27.5 on 30. Thank you, Faisal Mashe. Shehbaz, your grand total is 83 on 90. Very nice score. എനിക്ക് തോന്നുന്നു ഷെഹബാസിൻ്റെ ഏറ്റവും ഹയർ സ്കോർ ഇതാണ് അല്ലേ, 14th round. യെസ്, കൺഗ്രാചുലേഷൻസ് വൺസ് അഗെയിൻ. ഇതുപോലെ തന്നെ മുന്നേറാൻ പറ്റട്ടെ ഷെഹബാസ്, ടിൽ ദ ഫൈനൽസ് എത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു. കെ ജി സത്താർ റൗണ്ടിൽ നമ്മുടെ ഷെഹബാസിൻ്റെ ഒരു അമേസിംഗ് പെർഫോമൻസ് നമ്മൾ ആസ്വദിച്ചു. ഇനി വരാൻ പോകുന്നത് ഹർഷയാണ്. ഹർഷയുടെ പെർഫോമൻസിന് മുന്നേ ലെറ്റ്സ് ഗോ ഫോർ എ ഷോർട്ട് ബ്രേക്ക് ഓൺ കവള 14th round സീസൺ 2, പവർഡ് ബൈ ടോപ്കോ സംസം.